हाय फ्रेंड्स सुखाणलो विश्वसो अब इन या वन और मश्रूम कटो मश्रूम मसाल कटा वन अंबाई कूटर आदमी चानल वीडियो का प्लस एल चानल सब्सक्रैबो सब्सक्रैब अल बेल प्रेस उड़ता या डेली इन वीडियो नोटिफिकेशन कू अब नमक उधन नोक അതിനുവേണ്ടി ഞാനൊരു കാൽ കെജി മഷ്റൂം ക്ലീൻ ചെയ്ത് നാലായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട് മീഡിയം സൈസ് ക്യാപ്സിക്കം സ്ക്വയർ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് അത് കഴിഞ്ഞിട്ട് ഒരു അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ള് കസ്തൂരിമേന്തി നിങ്ങളുടെ കസ്തൂരിമേന്തി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേര അത് കഴിഞ്ഞിട്ട് രണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ട എടുത്തിട്ട് ഒരു 3 ഗ്രാം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു 7-8 അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ ഇട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് എണ്ണ അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കടുക് 1/2 ടേബിൾ സ്പൂൺ ജീരകം അതെന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനു വേണ്ടുന്ന മസാല തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ അടപ്പേ വെക്കട്ടെ ചിഞ്ചിട്ട് നന്നായിട്ട് ചൂട അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറുവപ്പട്ടയും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കും ഇത് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കും അതിലേക്ക് പച്ചമുളക് അപ്പ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വയണ്ടു ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പ അത് ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കും ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റാം അപ്പ തക്കാളിയൊക്കെ വെന്തുടഞ്ഞു ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ അടപ്പിൽ വേറെ തവ വെച്ചിട്ട് നമുക്ക് മഷ്റൂമോ ഇതെല്ലാം റെഡിയാക്കാം ആ നേരത്തെ ഈ മസാലയൊന്ന് തണുക്കട്ടെ അപ്പ പാൻ നന്നായിട്ട് ചൂട അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് 1/2 ടേബിൾ സ്പൂൺ ജീരകം അപ്പോൾ കടുകും ജീരകവും ഒക്കെ നന്നായിട്ട് പൊട്ടി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ബേ ലീഫും കൂട ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഒരു അരമുറി സവാള സ്ക്വയർ ആയിട്ട് അരിഞ്ഞത് അതിന്റെ കൂടെ തന്നെ ക്യാപ്സിക്കം കൂട ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കുക അതുകൂടെ ഇതിന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇത് ഇവിടെ ഇരുന്ന് വേവട്ടാ ആ നേരത്തെ നമുക്ക് മസാല അരയ്ക്കാം അതിനു വേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തു അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചുകൊണ്ട് വന്നു अब ना मश्रूम इत वेव ऑलरेडी 5 मिनट कई नमक वेंद नोक नमक तुर नोक मश्रूम और विधम वेंट इन नमक नाम अरच मसाल चेरत मसाल चेरतु इन नमुक ई जार कहुटे वेल इतना वेलो आवलो कुछ ति ग्रेवी आईटे वेलपोले वे अब यानप वेल जारी अद कमी അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തു ഇത്ര വെള്ളം മതി കേട്ടോ ഒരുപാട് വെള്ളം വെക്കണം ഈ മഷ്റൂം ഒക്കെ നമ്മൾ മസാല കറി വെക്കുന്നത് കുറച്ച് തിക്ക് ആയിട്ടിരുന്നാലേ ടേസ്റ്റ് ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് എടുത്ത് വെച്ചേക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നമുക്കൊന്ന് ഉപ്പ് നോക്കാം കാരണം നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഇത് വേവിച്ചത് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടായിരുന്നു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എടുത്തു വെച്ചേക്കുന്ന കസ്തൂരിമേന്തി അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്ക് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേരോ കേട്ടോ കുഴപ്പമില്ല എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇച്ചിരി കസ്തൂരിമേന്തി ചേർത്തന്നേ ഉള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളക്കട്ടെ അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു നമ്മളുടെ മഷ്റൂം മസാല കണ്ടില്ലേ എത്ര തിക്കായിട്ട് ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനും എന്തിൻ്റെ കൂടെ പൊറോട്ടയുടെയൊക്കെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ മഷ്റൂം മസാല ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാല്യുബിൾ കമൻസ് ഇടുക അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ